നമസ്തേ. ഇഫ് യു ആർ ഡിപ്രസ്ഡ്, യു ആർ ലിവിംഗ് ഇൻ ദ പാസ്റ്റ്. ഇഫ് യു ആർ ആൻഷ്യസ്, യു ആർ ലിവിംഗ് ഇൻ ദ ഫ്യൂച്ചർ. ഇഫ് യു ആർ ഇൻ പീസ്, യു ആർ ലിവിംഗ് ഇൻ ദ പ്രസന്റ്. ലാവോ സു എന്ന് പറയുന്ന ലെജൻഡറി ചൈനീസ് ചിന്തകൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ വിഷാദം അനുഭവിക്കുകയോ അല്ലെങ്കിൽ ദുഃഖിതനോ ആണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഉത്കണ്ഠ അഥവാ വ്യഗ്രത അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങളിപ്പോൾ സമാധാനം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വർത്തമാനത്തിൽ ജീവിക്കുന്നു. എത്രമാത്രം അർത്ഥപൂർണമാണ് ഈ വാക്കുകൾ എന്നുള്ളത് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പൊ നമുക്ക് ഭൂതകാലത്തിലേക്ക് വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ, നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല. നമ്മൾക്കതിനെ കുറിച്ച് ആലോചിക്കാം, അതോർത്ത് സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാം എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേസമയത്ത് നമ്മൾ ഭാവിയെക്കുറിച്ച് വളരെ വ്യഗ്രതപ്പെട്ട് അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരായിട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. നമുക്ക് അവിടേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നു, അതാണ് ഭാവിയിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം. ഒന്ന് ചിന്തിച്ചാൽ മതി, പണ്ട് നമ്മൾ എടുത്ത, അതായത് ഭൂതകാലത്തിലെ വർത്തമാനത്തിൽ നമ്മൾ എടുത്ത പല തീരുമാനങ്ങളുമാണ് നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് സൃഷ്ടാവ് ഒരു ഫ്രീക്വൻസി തന്ന് നമ്മളെ ട്യൂണിൻ ചെയ്ത് ചാർജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും ആ യൂണിവേഴ്സൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ സൈൻ ആൻഡ് സിഗ്നൽസ് അനുസരിച്ച് കുറെ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളവ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം. അതാണ് താൻ പാതി ദൈവം പാതി എന്നതിന്റെ പൊരുൾ. ഇനി ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്ടീവിൽ നിന്ന് മനഃശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ, യുവർ പ്രസന്റ് ബിഹേവിയർ ഈസ് എ റിസൾട്ട് ഓഫ് യുവർ പാസ്റ്റ് ലേണിംഗ്. അതായത് നിങ്ങളുടെ ഭൂതകാലത്തിലെ പഠനത്തിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങളിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ. നമുക്കൊരിക്കലും ഭൂതകാലത്തിൽ പോയിട്ട് തിരുത്തുവാനുള്ള സംവിധാനമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ടൈം ട്രാവൽ ചെയ്യുന്നതായിട്ടൊക്കെ. പക്ഷെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂതകാലത്തിൽ പോയി തിരുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പ്രസന്റിൽ നമുക്ക് മുൻപ് പഠിച്ച കാര്യം നമ്മളിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനെ നമുക്ക് അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യത്തിനെ മായ്ച്ചു കളയാനും അതിന് പകരം അതിനെ അപ്ഡേറ്റ് ചെയ്ത് അഥവാ റീലേൺ ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മൾ ഇതിൽ അപ്ഡേഷൻ അല്ലെങ്കിൽ കറക്ഷൻ വരുത്തുന്ന സമയത്ത് നമ്മളുടെ പ്രസന്റിലാണ് നമ്മൾക്ക് കൺട്രോൾ ഉള്ളത്, പ്രസന്റിലാണ് നമ്മളത് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഡിഫൈൻ അവർ ഫ്യൂച്ചർ. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, ഞാൻ ഓരോന്നിനെ കുറിച്ചും സംസാരിക്കാമെന്ന്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ നൗ ആൻഡ് ഹിയർ, ഇപ്പോൾ ഇവിടെ ആയിരിക്കാനായിട്ട് സഹായിക്കുന്നു. വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മനസ്സ്, റേസിംഗ് തോട്ട്സ് ഉള്ള നമ്മളുടെ മനസ്സ്, ഈ റേസിംഗ് തോട്ട്സിനെ ഒക്കെ ഒന്ന് കാം ചെയ്ത് നെഗറ്റിവിറ്റിനെ ഒക്കെ മാറ്റി നിർത്തി നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും കാം ഡൗൺ ചെയ്ത് റിലാക്സ് ആക്കി സ്റ്റില്ലാക്കി സൈലന്റ് ആക്കി നിർത്താനായിട്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് ശക്തിയുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ഏൻഷ്യന്റ് കാലഘട്ടത്ത് നമ്മളുടെ പ്രാചീന ഭാരതത്തിലെ ഋഷിമാർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് വിദേശികളുടെയും സഹായം ആവശ്യമായിട്ട് വന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇതിനെ ഇത്രയും പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു മോഡേൺ വേൾഡിലേക്ക്. അപ്പൊ അതിനെ നോക്കി നമ്മൾ ആശങ്കപ്പെടുകയോ വ്യഗ്രതപ്പെടുകയോ അഗ്രസീവ് ആകുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ എടുത്ത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതിന് പകരം നമ്മൾ വേറെന്തൊക്കെയോ ആരൊക്കെയോ ഉണ്ടായ പുകമറകളിലായിപ്പോയി എന്നുള്ളത് തന്നെയാണ്. അതിന്റെ വില മനസ്സിലാക്കി വിദേശികൾ അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇവിടെ വന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് ലബോറട്ടറി അല്ലെങ്കിൽ സയന്റിഫിക് സെറ്റിംഗിൽ റിസർച്ചുകൾ നടത്തി പ്രൂവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള അറിവുകൾ അത് പോപ്പുലറൈസ് ചെയ്യാൻ വെസ്റ്റേണേഴ്സ് വേണ്ടി വന്നു. അപ്പം ലോകം എപ്പോഴും അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒന്നിന്റെ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ, അത് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾ ചേർന്നാണ് നവലോകത്തിനെ മനോഹരമായി നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്റെ സംഹിതയിലുള്ളതാണ് അല്ലെങ്കിൽ മറ്റവന്റെ സംഹിതയിൽ ഇല്ല, എന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല, അയാളുടെ പേരാണ് ഇവിടെ പറഞ്ഞുള്ളൂ എന്ന തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്ത് കളയുക. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ പഴമയുടെ ശ്രേഷ്ഠ ജ്ഞാനത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അത് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഭവിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് നൗ.
ഇപ്പോൾ എന്നതിൻ്റെ ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം നമുക്കുള്ളത് ഇപ്പോൾ മാത്രമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ഈ ലോകം അവസാനിക്കുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുവോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വ്യഗ്രതപ്പെടുന്നത്? ഈ ഒരു ചിന്തയിൽ നിന്നാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആയിരിക്കുന്നത്. ഹിയർ ആൻഡ് നൗ, ഇപ്പോഴാണ് നമുക്കുള്ളത് എന്നുള്ള ചിന്ത, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ, ഈ ഒരു കാര്യം നമ്മളെ വളരെ ശക്തമായി, നമുക്ക് ചെയ്യാൻ സാധാരണഗതിയിൽ സാധിക്കാത്ത ഒന്നിനെ നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളും വികാരങ്ങളും സെൻസേഷൻസ് അഥവാ സംവേദനങ്ങളെയും യാതൊരുവിധ മുൻവിധി അഥവാ ജഡ്ജ്മെന്റ് കൂടാതെ നമുക്ക് അനുഭവിക്കാനും അംഗീകരിക്കാനും സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അടുത്ത 10 മിനിറ്റ് നേരത്തേക്ക് ഒരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ അടുത്ത 10 മിനിറ്റ് അല്ല, അതിനപ്പുറത്തേക്കും കുരങ്ങനെ കുറിച്ച് തന്നെയായിരിക്കും ചിന്തിക്കുക. ബട്ട് ദീസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ്, ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനസ്സിന്റെ സാങ്കേതിക വിദ്യയാണിത്. ഈ മെഡിറ്റേഷൻ അഥവാ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മളെ അതിന് പ്രാപ്തമാക്കും എന്നുള്ളതാണ്. ഐ ക്യാൻ എക്സിസ്റ്റ് ഹിയർ വിത്തൗട്ട് എ സിംഗിൾ തോട്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ തോട്ട്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി സ്ട്രെസ് എടുക്കുന്നില്ല. കാരണം സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം, സ്റ്റിഫ്നെസ്, ബലപ്രയോഗം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല. നമ്മൾ റിലാക്സ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഫിലോസഫിക്കൽ ട്രഡീഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ചിന്തകളുണ്ട്. ഐ തിങ്ക് ഐ എക്സിസ്റ്റ്, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട്. ഐ എക്സിസ്റ്റ് ഐ തിങ്ക്, ഞാനിവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, ഏതാണ് ശരി എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ക്യാൻ യു എക്സിസ്റ്റ് ഹിയർ വിത്തൗട്ട് എ സിംഗിൾ തോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. ഐ ക്യാൻ എക്സിസ്റ്റ് ഹിയർ വിത്തൗട്ട് എ സിംഗിൾ തോട്ട്. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഇൻക്ലൂഡിംഗ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുകയാണ് ഈ ഒരു ലെവൽ അറ്റൈൻ ചെയ്യാനായിട്ട്. ഇതൊരു സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ല, സ്റ്റിഫായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, ഇതൊരു ബലപ്രയോഗം നടത്തിയിട്ട് നേടേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സിലേക്ക് തോട്ട്സ് വരും, ആ തോട്ട്സിനെ തടയാനായിട്ട് നമ്മൾ ബലപ്രയോഗം നടത്തുന്നില്ല. ദേ ആർ ജസ്റ്റ് കമ്മിങ്, നമ്മളതിനെ അനുഭവിക്കുന്നു, നമ്മളതിനെ അംഗീകരിക്കുന്നു, അത് വരുന്നു, അത് പോകുന്നു. ഇത് എല്ലാ തരത്തിലുള്ള മെഡിറ്റേഷനുകളിലും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ എയിം എന്ന് പറയുന്നത് സ്ട്രെസ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതല്ല, റിലാക്സേഷനും കാംനെസ്സും സ്റ്റിൽനെസ്സും സൈലൻസും ഒരു ബ്ലിസ്ഫുൾ സ്റ്റേജ് അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാറ്റിക് സ്റ്റേജിലേക്ക് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പലരും ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നത് പോലെ സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും ഇതിന്റെ റിസൾട്ട് കിട്ടാത്തത്. ഇനി ഒരു പ്രധാനപ്പെട്ട വാർണിംഗും കൂടി പറഞ്ഞുകൊണ്ട്, ഈ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അടിസ്ഥാനപരമായിട്ട് ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ആദ്യമായി തന്നെ ഏതെങ്കിലും മാനസിക രോഗമോ ശാരീരിക രോഗമോ ഉള്ളവരാണെങ്കിൽ, അതായത് ഒരു സ്പെസിഫിക് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആളുകളാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ, നിങ്ങളുടെ സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനറുടെയോ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഏതെങ്കിലും ഒരു രോഗത്തിനുള്ള ചികിത്സയായിട്ടൊന്നും ഞാൻ ഈ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ശാസ്ത്രീയമായിട്ട് ചില കാര്യങ്ങളിൽ എഫക്റ്റീവ് ആണ് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സ്വയം ചികിത്സ തീർച്ചയായിട്ടും നല്ലതല്ല. അപ്പൊ നിങ്ങൾക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രൊഫഷണൽസിന്റെ സഹായം എടുക്കുക തന്നെ വേണം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പല തരത്തിൽ നമുക്ക് ചെയ്യാം, പല രീതികളുണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ്റ്റർ അല്ലെങ്കിൽ ട്രഡീഷൻ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ അനുസരിച്ച് മാറിയിരിക്കും. പക്ഷെ ഇതിനെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇവയുണ്ടെങ്കിലാണ് അതൊരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് എന്ന് പറയാൻ കഴിയുന്നത്. ഡീപ് ബ്രീത്തിങ്, അവയർനെസ് അബൌട്ട് ബോഡി, അവയർനെസ് അബൌട്ട് മൈൻഡ്, ഈ മൂന്ന് കാര്യങ്ങളാണത്. ഡീപ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ വളരെ കാം ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഡീപ് ബ്രീത്തിങ് ചെയ്യാനും പല ടെക്നിക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ജനറിക് വേർഷൻ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. മറ്റു ടെക്നിക്കുകൾ വരും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ഉള്ളതായിട്ട് പോകും. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ നട്ടല് നിവർന്നിരിക്കണം, നമ്മളുടെ കഴുത്ത് നിവർന്നിരിക്കണം. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളെക്കാളും നല്ലത് റിലാക്സ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ്.
ആ വസ്ത്രം നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെ. നമ്മൾ ആ ഒരു കംഫർട്ടബിൾ പ്ലേസിൽ കംഫർട്ടബിൾ പോസ്ചറിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ബ്രീത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് ഇൻഹേൽ ചെയ്ത് നോക്കുക, എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതിയെ ഒന്ന് എക്സ്ഹേൽ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നു, അതിൽ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചു, ബ്രീത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു, അതുവരെ നമ്മൾ ബ്രീത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് എടുത്തതിന് ശേഷം സ്ലോ ആയിട്ട് എക്സ്ഹേൽ ചെയ്തു. ഇത് ഒരു ബേസിക് ആയിട്ട് ബ്രീത്തിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഡീപ്പ് ബ്രീത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഡീപ്പ് ആ വാക്കി തന്നെ ഉണ്ട്, നമ്മൾ എയർ എടുക്കുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാൻ വിഷമമാണ്. അതുകൊണ്ട് നമ്മളൊരു 1-7 എണ്ണുന്ന ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ ഒരു ബ്രീത്തിങ്ങിനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം, ഫോർ എക്സാമ്പിൾ 5 സെക്കൻഡോ 6 സെക്കൻഡോ 7 സെക്കൻഡോ നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഫിക്സ് ചെയ്യുക. എന്നിട്ട് 1, 2, 3, 4, 5 എന്ന് കൗണ്ട് ചെയ്യുന്ന വിധത്തിൽ മനസ്സിൽ കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനർ ഉണ്ടെങ്കിൽ അവർ സഹായിക്കും ഇതിന്, അതില്ലാത്ത പക്ഷം. അപ്പം നമ്മൾ അങ്ങനെ കൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ ഈ കൗണ്ടിങ്ങിനനുസരിച്ചിട്ട് ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് എത്ര നേരമാണോ എണ്ണിയത് ഏകദേശം അത്രയും നേരം ഹോൾഡ് ചെയ്യുക, അത്രയും നേരം കൊണ്ട് സ്ലോ ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് എക്സ്ഹേൽ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ചില ആളുകൾ വളരെ സ്ലോ ആയിട്ട് ഇൻഹേൽ ചെയ്ത് ഇൻഹേൽ ചെയ്തതിൻ്റെ ഇരട്ടി സമയം ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തതിനേക്കാളും കൂടിയ സമയം കൊണ്ട് പുറത്ത് വിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ പ്രാണായാമമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ കുറച്ചും കൂടി മാസ്റ്ററി വന്നിട്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്കൊക്കെ പോയാൽ മതി. മാത്രവുമല്ല ഒരു ഗൈഡിന്റെ സഹായത്തോടു കൂടി പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീപ്പ് ബ്രീത്തിങ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു ഡീപ്പ് ബ്രീത്തിങ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഗൈഡഡ് മെഡിറ്റേഷൻസ് ഞാൻ ഭാവി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, എന്നാലും ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. കാരണം എപ്പോഴും ഒരു ഗൈഡ് ഇല്ലാതെയും നമ്മൾ ഇത് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു, ശരീരത്തിനെ കുറിച്ചിട്ടുള്ള അറിവാണ്, ശരീരത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ആണ്. നമ്മളുടെ കൈയായിരിക്കാം കാലായിരിക്കാം, നമ്മൾ ചിലപ്പോൾ ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കാലിലോ കയ്യിലോ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്താണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്കത് പല രീതിയിൽ ചെയ്യാം, പ്രോഗ്രസീവായിട്ട് ചെയ്യാം. തലയുടെ മുകൾ ഭാഗം തൊട്ട് കാലിന്റെ പെരുവിരൽ വരെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാം, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ ഏരിയാസിൽ കൂടി ഒക്കെ സഞ്ചരിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബോഡി പാർട്സ് അതിൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ മനസ്സിനെ ബോധത്തെ സഞ്ചരിപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ ലക്ഷ്യം ഇതാണ്, നമ്മുടെ മനസ്സ് ശരീരത്തിനെ ഒന്ന് അവെയർ ആകുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നേരം ശ്രദ്ധിക്കാത്ത നമ്മളുടെ ബോഡിയെ നമ്മളുടെ മൈൻഡിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവനവനിലേക്ക് മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകൊണ്ട് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇതുകൊണ്ടാണ് അസെൻഡഡ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് പകരം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ആദ്യം എടുത്ത് മാറ്റി ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇത് തന്നെയാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അദ്ദേഹമൊക്കെ പറഞ്ഞതുപോലെ ഒരു ജീവിതം ഒരു വ്യക്തിക്ക് നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ട്രഡീഷണലിലുള്ള ഇത്തരത്തിലുള്ള യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും മദ്യപാനവും ഇറച്ചിയും ഒക്കെ തിന്ന് ആഘോഷിച്ച് നടക്കുന്ന ആൾക്ക് അത്തരത്തിലൊരു ലെവലിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ വെല്ലുവിളിക്കുക തന്നെ ചെയ്യും. വിത്തൗട്ട് ഡൂയിങ് വിത്തൗട്ട് നോയിങ് ദ ട്രഡീഷൻ, നമ്മുടെ ഇവിടുത്തെ ഏൻഷ്യന്റ് ഭാരതീയ ടെക്നിക്സുകൾ ഉപയോഗിക്കാണ്ട് ആർക്കും ആ ഒരു ലെവലിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് അത്തരത്തിലുള്ള നമ്മൾ പാദ്രെ പിയോനെ പോലെയൊക്കെയുള്ള സെയിൻസിനെ എടുത്തു നോക്കുക, അവരൊക്കെ ഈ ഒരു മെഡിറ്റേഷന്റെ എലമെന്റ് ഇവരുടെ ഒക്കെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഇനി ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറി ഇസ്ലാമിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റേത് തരത്തിലുള്ള മതങ്ങളിൽ നോക്കുകയാണെങ്കിലും അതിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ വന്ന, ഉന്നത സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അഗ്രസീവായിട്ടുള്ള മെത്തേഡിൽ കൂടെ ആളുകളുടെ രക്തമൊഴുക്കി വന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു വെളിച്ചമായി വന്ന ആളുകളെയാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ എടുത്തു നോക്കിക്കോളൂ, അവരുടെ ജീവിതത്തിന് നല്ല രീതിയിലുള്ള ചിട്ട ഉണ്ടായിരിക്കും. ആ ചിട്ടകളിൽ മോസ്റ്റും കൂടുതലും ഏൻഷ്യന്റ് ആയിട്ടുള്ള വളരെ പണ്ട് കാലത്തുണ്ടായിരുന്ന ടെക്സ്റ്റുകളെ അനുവർത്തിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ മറ്റു വീഡിയോകളിൽ ഇതൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. അപ്പം ഡീപ് ബ്രീത്തിങ് അവയർനെസ് അബൌട്ട് ബോഡി, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സ്. ഇനി ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ കണ്ടു. അപ്പം ഈ എലമെന്റ്സ് ഇതിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ദീപങ്ങളുടെയോ മന്ത്രങ്ങളുടെയോ മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സിന്റെയോ ഒന്നും ആവശ്യം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉപയോഗിക്കണ്ട എന്നേ ഉള്ളൂ. നിങ്ങൾക്കത് താല്പര്യമുണ്ട്, ഇത്തരം കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലേക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഫ്ലെക്സിബിൾ ആണ്. ഈ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് മെഡിറ്റേഷന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്.
കാരണം മെഡിറ്റേഷൻ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള മഹാത്മാക്കൾക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ ഓരോ വ്യക്തിയും യുണീക്കാണ്, അവർക്കനുസരിച്ച് കുറേശ്ശെ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത്. കാരണം ദിസ് നോളജ് കംസ് ഫ്രം ഡിവൈൻ. ഡിവൈനിലേക്ക് കണക്ട് ചെയ്യാൻ മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഒരു ഡോർവേ തന്നെയാണ് മെഡിറ്റേഷൻ. ഇവിടെ ആകെ വേണ്ടത് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നാണ് പണ്ട് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പം മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം. അത് കാമായിട്ടുള്ള സ്ഥലമായിരിക്കണം, നല്ല സ്റ്റില്ലായിട്ടുള്ള സ്ഥലമായിരിക്കണം, അത്യാവശ്യം വെന്റിലേഷനൊക്കെ ഉണ്ടായിരിക്കണം, ഒച്ചയും ബഹളം ഉണ്ടാകരുത്. അത് നിങ്ങളുടെ കംഫർട്ടാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് ഒച്ചയും ബഹളം ഉണ്ടാകുന്നത് ചിലർക്കൊരു വിഷമേ അല്ല. അപ്പം നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആദ്യം ആവശ്യമാണ്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാതിരുന്നാൽ നല്ലത്. അതായത് നിങ്ങളുടെ ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാൽ നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജഡ്ജ്മെന്റ് ഫ്രീ മൈൻഡ് സെറ്റ് ആണ്. അതായത് കാര്യങ്ങളെ വിധിക്കുന്ന സ്വഭാവമാണ് എല്ലാ മനുഷ്യനും. വേറൊരുത്തനൊരു തെറ്റ് ചെയ്തോ, അവൻ അങ്ങനെ ചെയ്തോ, അപ്പം ഞാനൊരു മേൽക്കോയ്മ പ്രാപിക്കാൻ വേണ്ടി അവനെ ഇരുത്തി ഒന്ന് പറയുന്നു, അല്ലെങ്കിൽ അവന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. എനിവേ, ഈ തെറ്റ് സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കുന്നതിനെ അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ സ്വയം പ്രതിഷ്ഠ, അഹങ്കാരം, ഡിവൈൻ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരികളെ ദൈവം ചിതറിക്കും എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജഡ്ജ്മെന്റ് ഇല്ലാത്തൊരു മൈൻഡ് സെറ്റ് വേണം. പിന്നെ എന്താണ് വേണ്ടത്? ആലോചിച്ചു നോക്കൂ. ടൈം അഥവാ സമയം. നമുക്ക് സമയം ഉണ്ട് എന്ന് കരുതുന്നതാണ് നമ്മുടെ തെറ്റെന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനിരിക്കുന്ന സമയത്ത് സമയമേ ഇല്ല എന്നങ്ങ് കരുതുക. പക്ഷെ നിങ്ങളത് ഒരുപാട് നേരം ഒരു അലാറത്തിന്റെ സഹായം ഇല്ലാതെ അങ്ങനെ നീണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ അതിനൊരു നിങ്ങൾക്ക് താല്പര്യപ്പെട്ട ഒരു സമയത്ത് ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം ചില ആളുകൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഉറങ്ങിയൊക്കെ പോകും. അപ്പൊ എങ്ങനെയെങ്കിലും ആരും വിളിക്കാനില്ലെങ്കിൽ എഴുന്നേൽക്കൊക്കെ വേണമല്ലോ. പക്ഷെ അതൊക്കെ ആരംഭത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ഉറക്കവും മറ്റു രീതിയിലുള്ള കുറെ പ്രതിഭാസങ്ങളും മെഡിറ്റേഷനിൽ വരും. ഇതൊക്കെ ആരംഭ ദശയിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നല്ല ആക്റ്റീവായിട്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. മെഡിറ്റേഷനിലെ ആക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി അല്ല കേട്ടോ. മെഡിറ്റേഷനെ ലൈഫ് അല്ലെങ്കിൽ ലൈവ് ആയിട്ട് നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്, ജീവിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് വരും വീഡിയോകളിലൂടെ ഞാൻ വിശദമാക്കി തരാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പെസിഫിക് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്ററുടെ സഹായം ആവശ്യമാണ്. അതില്ലാത്ത സമയത്ത് ഒരു മാസ്റ്റർ ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമല്ല. നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണ് മെന്റലി ആൻഡ് ഫിസിക്കലി, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ ചെയ്യണം. ആദ്യം തന്നെ പോയിട്ട് മഹർഷിമാര് തപസ് ചെയ്യുന്ന പോലെ തപസ് ചെയ്ത് കളക്റ്റീവ് അൺകോൺഷ്യസിന്റെയൊക്കെ ആക്സസ് കിട്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത്. സ്റ്റാർട്ട് സ്മോൾ. കാരണം ചെറുതിൽ നിന്ന് തുടങ്ങിയ ആളുകൾ മാത്രമേ വലുതായിട്ടുള്ളൂ. വലുതിൽ തുടങ്ങിയവന്മാര് നേരെ താഴേക്കാണ് അവരുടെ വളർച്ച. അപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി. അത് ചിലപ്പോൾ നിങ്ങളുടെ മുറിയിലെ, കിടപ്പ് മുറിയിലെ ഒരു ഫ്ലോർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റേതെങ്കിലും ഒരു സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലെ ചെയർ ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സോഫയോ കുഷ്യനോ, ചിലപ്പോൾ നിങ്ങളുടെ ബെഡ് തന്നെയായിരിക്കാം. എനിവേർ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു. എവിടെയാണെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ നിവർന്നിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്, കാരണം നമ്മുടെ സ്പൈൻ, ഈ സ്പൈനും അസ്ട്രൽ സ്പൈനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ കുണ്ടലിനി എനർജി ഒക്കെ ഈ ഒരു അസ്ട്രൽ സ്പൈനിൽ കൂടിയാണ് റൈസ് ചെയ്ത് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കുണ്ടലിനി എനർജി ഒന്നുമല്ല ലക്ഷ്യം വെക്കുന്നത്. നമ്മളൊരു ബിഗിനർ എന്നുള്ള മൈൻഡ് സെറ്റിലിരിക്കുക. അപ്പൊ നമ്മുടെ സ്പൈൻ നിവർന്നിരിക്കണം, നമ്മുടെ ബോഡിയുടെ നട്ടെല്ല് നിവർന്നിരിക്കണം. എനിക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഡെമോ ചെയ്യാൻ പരിമിതികളുണ്ട്. കാരണം ഞാൻ വീഡിയോയിലേക്ക് കുറച്ച് നിങ്ങളിലേക്ക് ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ സ്പൈൻ നമ്മൾ എന്ത് ചെയ്യുക, നിവർന്നിരിക്കണം. നമ്മുടെ കഴുത്തിന്റെ ഭാഗം ഇങ്ങനെ കുനിഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെ ബെൻഡായി അങ്ങനെ ബേക്കോട്ടോ അങ്ങനെ ഒന്നും പാടില്ല. അതും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ തലയുടെ ഭാഗവും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ ആ ഒരു പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി പോസ്ചറാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ ഒടിഞ്ഞു മടങ്ങിയൊക്കെ കസേരയിലിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു പോസ്റ്റർ എപ്പോഴും ഈ ഒരു പോസ്റ്ററാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. പക്ഷേ ഈ ഹെഡ്, നെക്ക്, ബാക്ക് ഇത് സ്റ്റിഫാകാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം പിടിച്ചിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കും ചില ആൾക്കാർ, അതൊരിക്കലും പാടില്ല. ഇത് നിവർന്നിരുന്നാൽ മതി, അതിനുവേണ്ടി നിങ്ങൾ ബലം പിടിക്കുകയൊന്നും വേണ്ട. ഓക്കെ. പിന്നെ വസ്ത്രധാരണം അഥവാ ക്ലോത്തിങ്, ഏറ്റവും നല്ലത് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ള ലൂസ് ആയിട്ടുള്ളതോ അത്തരത്തിലുള്ള ഒരു വസ്ത്രധാരണമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ മറ്റു കാര്യങ്ങളും ഈ ഡ്രസ്സും ഒന്നും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ല, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ഇരുന്ന് സമാധിയായി പോകരുത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കും ഞാൻ മണിക്കൂറുകളൊക്കെ ഇരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവർക്കും അത് സാധിക്കില്ല. പക്ഷെ ചില ആളുകൾക്ക്, ചില ഇൻഡിവിജ്വൽസിന്
യുണീക്ക് ആയിട്ട് അതൊരു ബിഗിനിങ്ങിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ തോന്നുകയില്ല. അതിന്റെ പിന്നിൽ വേറെ കുറെ കാരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. മറ്റു വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കർമ്മവും ജന്മവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ സ്പിരിച്വാലിറ്റിയുടെ എലമെന്റ്സിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് തത്വശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് പോകാത്തത്. എനിവേ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് സ്മോൾ, അതായത് നിങ്ങൾക്ക് ആദ്യ സമയങ്ങളിൽ ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ സമയം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് 5 മിനിറ്റ് നേരം മാത്രം മെഡിറ്റേഷൻ ചെയ്യുക. പിറ്റേ ദിവസം ചെയ്യുന്ന സമയത്ത് 5 കൂടെ 5 മിനിറ്റ് കൂടെ കൂട്ടുക, 10 മിനിറ്റ് ആക്കുക. അടുത്ത ദിവസം ഒരു 5 മിനിറ്റും കൂടെ കൂട്ടി 15, 20, 30, 1 അവർ, അങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം വരെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുൻപ് ഡീപ് ബ്രീത്തിങ് എന്താണെന്ന് ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്പേസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുക. കാരണം നമ്മൾ അവെയർ ആകുകയാണ്. ഈ ബ്രീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നടക്കുന്നതും നടക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അവെയർ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയെക്കുറിച്ചും കൂടി അവെയർ ആകുകയാണ്. നമ്മുടെ നാസാദ്വാരങ്ങളിൽ കൂടി എയർ പോകുന്നതും അതിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുന്നതും അപ്പൊ നമ്മളുടെ ചെസ്റ്റിലും വയറിലും ഒക്കെ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നതും ഒക്കെ നമ്മളൊന്ന് തിരിച്ചറിയുക, ഒന്ന് റിയലൈസ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും ഞാനിവിടെ ഡെമോ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകൾ ചിലപ്പോൾ കടന്നു വന്നേക്കാം. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തോട്ട്ലെസ് സ്റ്റേജ് അറ്റൈൻ ചെയ്യാൻ പറ്റിയേക്കാം. ഇത് മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എങ്കിലും സാധാരണഗതിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ജോലി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ശമ്പളം അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ബില്ല്, വീട്ടിൽ നിന്നുള്ള ആളുകളുടെ പെരുമാറ്റം, പുറത്തുനിന്നുള്ള ആളുകളുടെ പെരുമാറ്റം വേദനയാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. അപ്പൊ ഈ തോട്ട്സിനെ ഞാൻ പറഞ്ഞു വിറ്റ്നസ് ചെയ്യുക, ജസ്റ്റ് സാക്ഷിയാകുക. തോട്ട്സ് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു, നിങ്ങൾ അതിനെ നിരീക്ഷിക്കുക, അത് കടന്നു പോവുക തന്നെ ചെയ്യും. അപ്പൊ വീണ്ടും തോട്ട്സ് വരും, അതിനെ നിരീക്ഷിക്കുക, അത് കടന്നു പോകും. ഇവിടെ നമ്മൾ ജഡ്ജ്മെന്റ് പാടില്ല. എന്നാൽ ഈ തോട്ട്സിനെ തള്ളി മാറ്റി ഒന്നിനെയും സപ്രസ് ചെയ്ത് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ റിലീസായി പോകണം. പിന്നെ ഈ റിലീസിംഗ് നടക്കുന്ന സമയത്ത് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് മെഡിറ്റേഷൻ ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും കൂടി അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ പഴയ ഓർമ്മകൾ ചിലപ്പോൾ മനസ്സിലേക്ക് വരികയും ഒത്തിരി ഡിസ്കംഫർട്ട് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും അവരുടെ സൈക്കോളജിസ്റ്റിന്റെ ഗൈഡൻസോടുകൂടിയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ട് അവര് നിഷ്കർഷിക്കുകയാണെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. ബട്ട് നോർമൽ സിനാരിയോയിൽ ഇതൊന്നൊരു പ്രശ്നമല്ല. തോട്ട്സ് വരുന്നു, തോട്ട്സ് പോകുന്നു. നമ്മളെ സന്തോഷിപ്പിക്കുന്ന തോട്ട്സ് ഉണ്ടാവും, ദുഃഖിപ്പിക്കുന്ന തോട്ട്സ് ഉണ്ടാവും, പല കാര്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഈ മനസ്സിൽ വരുന്ന സാധനത്തിനൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് ഈ തട്ടിക്കളയൽ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അവിടെ സ്ട്രെസ്സിന്റെ ഒരു റോളില്ല. അപ്പൊ അങ്ങനെ നമ്മളെ മൈൻഡ് പ്രാക്ടീസ്ഡ് ആവും, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുക. പിന്നെ ചില ആളുകൾ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്, അത് വേറെ ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ പവർഫുള്ളും മനോഹരമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ഇത് ബേസിക് ആണ് ഞാൻ ഇവിടെ പറയുന്നത്, ഏറ്റവും പോപ്പുലർ ടൈപ്പ് ഓഫ് മെഡിറ്റേഷനുമാണ്. അപ്പൊ തോട്ട്സ് വരുമ്പം റീമെയിൻ കാം. ഈ കാംനെസ്സിൽ റീമെയിൻ ചെയ്യണമെങ്കിൽ നമുക്കുള്ള ഒരു ആങ്കർ ഏതാണ്? നമ്മൾ ആദ്യ ഫോക്കസ് കൊടുത്ത നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ്. അപ്പം ബ്രീത്തിങ്ങിൽ ആങ്കർ ചെയ്തിട്ടാണ് ഈ പരിപാടികൾ, ഈ അഭ്യാസങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പം നമ്മുടെ മനസ്സ് ചിലപ്പോൾ തോട്ടുകൾ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഒരു എനർജി റീചാർജ് ആയിട്ട് വരും. കുറെ നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ ഹിയറാനൌവിലേക്ക് ഒന്ന് എർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് എത്ര നേരമാണോ വേണ്ടത് അത്രയും നേരം ഇരുന്നതിന് ശേഷം ബ്രേക്ക് എടുക്കുക. വീണ്ടും വേണമെങ്കിൽ ഇരിക്കാം, എപ്പോ വേണമെങ്കിലും ഇരിക്കാം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ സ്ട്രെസ് കുറയ്ക്കും എന്നുള്ളത് പഠനങ്ങളിൽ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റഡ് ആയിട്ടുള്ള ടെക്നിക്സ് ലൈക്ക് MBSR, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആൻസൈറ്റി, ഡിപ്രഷൻ, ക്രോണിക് പെയിൻ തുടങ്ങിയവയുടെ ഒക്കെ അതിനെയൊക്കെ ആശ്വാസം ഉണ്ടാക്കാനായിട്ട് പ്രൊഫഷണൽ സെറ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആരും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്, അത് പ്രൊഫഷണൽ ഗൈഡൻസോടുകൂടി മാത്രം ചെയ്യുക. അമേരിക്കയിലൊക്കെ ഇപ്പം മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഹൃദയ പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റ് എപ്പോഴും ഇൻക്രീസ്ഡ് ആയിട്ട് എലവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം കുറയ്ക്കും. ഈ ഹാർട്ട് റേറ്റിനെ നോർമലാക്കാൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ സഹായിക്കുന്നതായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയാരോഗ്യത്തിന് പോലും ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നുണ്ട് എന്നതാണ് രസകരമായ കാര്യം. മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഡിസ്ട്രെസ്, സാധാരണ ആൾക്കാർ സ്ട്രെസ് എന്നാണ് പറയുന്നത്, നെഗറ്റീവായിട്ട് വരുന്ന മാനസിക സമ്മർദ്ദം, ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ,
അതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ശരീരത്തിന്റെ, അത് കുറയുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ സ്ട്രെസ്സിനെ നമുക്ക് അങ്ങനെ ഗെറ്റ് റെഡി ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർഫുൾ ആവും. അപ്പൊ നമ്മുടെ പ്രതിരോധ ശേഷി ശക്തമാക്കാനും ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നീക്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഹെൽത്ത് സൈക്കോളജിയിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഉറക്കം നൽകുവാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഉറക്കത്തിന് മുമ്പൊക്കെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഉറങ്ങാനൊക്കെ ആയിട്ട് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലാത്തവർക്കും, അപ്പം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം നമുക്ക് കിട്ടും, നമ്മുടെ ഉറക്കത്തിന്റെ സ്ലീപ്പ് ക്വാളിറ്റി വളരെയധികം വർദ്ധിക്കും. അപ്പൊ നന്നായി ഉറങ്ങിക്കഴിഞ്ഞാലേ നന്നായി ഉണർന്നിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഉണർന്നിരുന്നു കൊണ്ട് ഹിയർ ആൻഡ് നൗ, ഈ വർത്തമാനത്തിലായിക്കൊണ്ട്, വർത്തമാനത്തിൽ നമ്മളുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചുകൊണ്ട് നവലോകം പടുത്തുയർത്താം. നമസ്തേ.